Dear students, welcome. Kerala University, 4th semester BCom Commerce to Computer Application Vidyarthikalude. Software for Data Management enna paper ulpadunna Microsoft Excel enna randamatha chapter inde oru introduction aanu innu present cheyyunnu. Innu nammal Microsoft Excel endanannu nammal manasilakkunnu. Spreadsheet endanannu nammal oru basic level il ninnu nammal korchu kaaryangal padikkunnu. Kerala University BCom 4th semester Commerce to Computer Application vidyarthikalude paper aanu. Computer application paper aanu Software for Data Management. Palappozhum nithyajeevithathil nammal Microsoft Excel enna package valare suparichithamanu. Palappozhum nammal school classil Microsoft Excel palappozhum upayogichittundu. Ini namukku Microsoft Excel endanu nokkam. Microsoft Excel is a spreadsheet program developed by Microsoft. Microsoft എന്ന കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ്. ഇറ്റ് ഈസ് എ കമ്പോണന്റ് ഓഫ് മൈക്രോസോഫ്റ്റ് ഓഫീസ്. മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ കമ്പോണന്റ് ആണ്. അതിന്റെ കൂടെ വരുന്ന ഒരു പാക്കേജ് ആണ് എക്സൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ചാർട്ട്സ് ആൻഡ് ഫോർ പെർഫോമിംഗ് കാൽക്കുലേഷൻ. കാൽക്കുലേഷൻ പെർഫോം ചെയ്യാനും റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ് എക്സൽ എന്ന് പറയുന്നത്. പല രൂപത്തിലുള്ള ഡേറ്റയും Excel handle ചെയ്യാൻ കഴിയുന്നു. ഇറ്റ് ക്യാൻ ഹാൻഡിൽ വേരിയസ് ഫോംസ് ഓഫ് ഡേറ്റ. അങ്ങനെ എക്സൽ പല രൂപത്തിലുള്ള ഡേറ്റയും ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ്. ഇനി നമുക്ക് സ്പ്രെഡ്ഷീറ്റ് എന്താണെന്ന് നോക്കാം. എ സ്പ്രെഡ്ഷീറ്റ് ഇസ് എ സോഫ്റ്റ്വെയർ ഫോർ ഓർഗനൈസിംഗ് അനലൈസിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഡേറ്റ ഇൻ ടാബുലാർ ഫോർ. ടേബിൾ രൂപത്തിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാനും അനലൈസ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് അല്ലെങ്കിൽ പ്രോഗ്രാമിനെയാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. എല്ലാ സ്പ്രെഡ്ഷീറ്റിലും ഡേറ്റ എൻ്റർ ചെയ്യുന്നത് സെൽ എന്ന് പറയുന്ന ഏരിയയിലാണ്. സോ ഇൻ എ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ഡേറ്റ ഈസ് എൻറ്റേർഡ് ഇൻ ടു എ സെൽ. ഒരു സെല്ലിലാണ് ഡേറ്റ എൻ്റർ ചെയ്യുന്നത്. ഡേറ്റ നമ്മൾ കണ്ടു ടേബിൾ രൂപത്തിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായും കാൽക്കുലേഷനുകൾ പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നത്. കാരണം ബിൽറ്റ് ഇൻ ഫംഗ്ഷനുകൾ പലപ്പോഴും ഇത്തരം സ്പ്രെഡ്ഷീറ്റിന്റെ കൂടെ ലഭ്യമാണ്. പലതരം മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻ, ലോജിക്കൽ ഫംഗ്ഷൻ, ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ ഈ ഒരു എക്സൽ പാക്കേജിന്റെ കൂടെ അതിന് സ്പ്രെഡ്ഷീറ്റും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നു. അങ്ങനെ ഡിഫറൻറ്റ് രൂപത്തിലുള്ള ഡേറ്റയെ ടേബിൾ രൂപത്തിൽ ഓർഗനൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും അതിൽ കാൽക്കുലേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. മൈക്രോസോഫ്റ്റ് എക്സൽ ഇസ് ദ പോപ്പുലർ ആൻഡ് വൈഡ്ലി യൂസ്ഡ് സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം. വളരെ വൈഡായിട്ടും കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. എന്നാൽ എക്സലിന് പകരമായി ആൾട്ടർനേറ്റീവായി പലപ്പോഴും പല പ്രോഗ്രാമും ഇന്ന് ലഭ്യമാണ്. നമുക്കറിയാവുന്നതാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. ഉപയോഗിക്കുന്ന വ്യക്തി പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ട സോഫ്റ്റ്വെയർ ആണ് എം എസ് ഓഫീസ് എന്ന് പറയുന്നത്. അതിന് പലപ്പോഴും അതിന് ബുദ്ധിമുട്ടായിട്ട് വരുന്ന സന്ദർഭത്തിൽ എക്സലിന് പകരമായി പല പാക്കേജുകളും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിബർ ഓഫീസിന്റെ ഹാൽക്ക് എന്ന് പറയുന്ന ഫ്രീ സോഫ്റ്റ്വെയർ. ലോട്ടസ് 1-2-3 എന്ന് പറയുന്ന ഒരു പഴയകാല സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ലഭ്യമാണ്. വിസി കാൽക്ക് എന്ന് പറയുന്ന ആദ്യകാല സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം. ഓൺലൈനായിട്ട് ലഭ്യമായ ഗൂഗിൾ ഷീറ്റ്സ് ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ്. ഐ വർക്ക് നമ്പർ എന്ന് പറയുന്ന ആപ്പിൾ ഓഫീസിന് കൂടെ ലഭ്യമായ ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ലഭ്യമാണ്. ലോട്ടസ് സിംഫണി എന്ന് പറയുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമുകൾ എക്സലിന് പകരമായി യൂസ് ചെയ്യും. അതിൽ കാൽക്ക് എന്ന് പറയുന്ന ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ബിസി കാൽക്ക് എന്ന് പറയുന്ന ആദ്യകാലത്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം. ഫസ്റ്റ് സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം എന്ന് വേണമെങ്കിലും ബിസി കാലിനെ നമുക്ക് നിർവചിക്കാൻ കഴിയും. സോ ഇൻ എ സ്പ്രെഡ്ഷീറ്റ് ഡേറ്റ ഈസ് ഓർഗനൈസ് ഇൻ ദ ഫോം ഓഫ് റോ ആൻഡ് കോൾ, അല്ലെങ്കിൽ ടാബുലാർ രൂപത്തിൽ ഡേറ്റ ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാൽക്കുലേഷൻ പെർഫോം ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. എം എസ് എക്സൽ എന്ന് പറയുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും
കമന്റ് ബോക്സിൽ കമന്റായി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.